നമസ്കാരം എല്ലാവർക്കും. ബിസിനസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഭാഗം 12, അത്ഭുത പാവ. ആ സംഭവത്തിൽ നിന്ന് രാജകുമാരി ഒരു സത്യം മനസ്സിലാക്കി. സ്വയം തോന്നി എന്തെങ്കിലും ചെയ്യാൻ ഗോവിന്ദന് പ്രയാസമാണ്. അതേസമയം ഏതാജ്ഞയും ശിരസാവഹിക്കാൻ അവർ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ പുതിയ അറിവ് രാജകുമാരിയെ സംബന്ധിച്ച് ഒരേ സമയം ഉത്തേജനവും ദുഃഖവും പകരുന്നതായിരുന്നു. അതിപരിചയം അകൽച്ചയ്ക്ക് വഴിവെക്കുമെന്ന് പഴഞ്ചൊല്ലുണ്ടെങ്കിലും ഗോവിന്ദൻ രാജകുമാരിയും തമ്മിലുള്ള ബന്ധത്തിൽ അത് തീർത്തും പതിരായിരുന്നു. കൂടുതലടുക്കും തോറും അവർ തമ്മിൽ കൂടുതൽ അറിയുകയായിരുന്നു. അറിഞ്ഞാലും അറിഞ്ഞാലും തീരാത്ത അക്ഷയഖനികളായിരുന്നു അവരന്യോന്യം. എന്നും പുതിയതായിരുന്നെങ്കിലും അവർക്ക് പരസ്പരം കാഴ്ചവെക്കാനുണ്ടായിരുന്നു. ഗോവിന്ദൻ്റെ അമാനുഷികമായ സിദ്ധിവിശേഷങ്ങളെല്ലാം അവൻ എവിടെയോ നിന്ന് അഭ്യസിച്ചെടുത്തിട്ടുള്ളതാണെന്ന് ധരിച്ചിരുന്ന രാജകുമാരിക്ക് അതങ്ങനെയല്ല എന്ന് തോന്നലുണ്ടാക്കാൻ അന്നത്തെ ആ സംഘടന വഴിവച്ചു. അവൾ ആവശ്യപ്പെട്ടപ്പോൾ മാത്രം അവൻ്റെ പ്രതികരണശേഷി ഉണർന്നതും അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ ആക്രമണം മുടങ്ങിയതും അവളുടെ ഉള്ളിൽ ഒരു നോവെന്ന് ചൂണ്ടുപലകയായി മാറി. എന്താവശ്യപ്പെട്ടാലും അതുപോലെ ചെയ്യാൻ കഴിവുള്ള ഒരത്ഭുതമാണ് ഗോവിന്ദ് എന്ന് അവൾ മനസ്സിലാക്കി. അവൾ മാത്രമറിഞ്ഞ ചില പരീക്ഷണങ്ങൾ ആ നിഗമനം ശരിയാണെന്ന് തെളിയിച്ചു. അസാധ്യമായതെന്ന് അവൾക്ക് തോന്നിയിരുന്ന വടിവുകളിലേക്ക് അവൻ്റെ ശരീരം വഴങ്ങി നിറയുന്നത് നിഗൂഢ ആഹ്ലാദത്തോടെ അവൾ നോക്കിയിരുന്നു. വിശ്രുത നർത്തകി കൂടിയായ അവളോടൊപ്പം അവനൊരു ജിംനാസ്റ്റിൻ്റെ മെയ്വഴക്കത്തോടെ നൃത്തം ചെയ്തു. പറഞ്ഞാൽ അവന് ചെയ്യാൻ പറ്റാത്തതായി യാതൊന്നുമില്ലെന്നറിഞ്ഞ അവൾ സ്വപ്നത്തിൽ കണ്ടതൊക്കെയും അവനിലൂടെ യാഥാർത്ഥ്യമാക്കി. നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷനാകാൻ പറഞ്ഞാൽ അവനെ അങ്ങനെ അങ്ങ് ചെയ്തു കളഞ്ഞാലോ എന്ന് ഭയന്ന് അവൾ അതുമാത്രം പറഞ്ഞില്ല. ഏതായാലും ഈ പുതിയ വെളിച്ചം അവളുടെ ദിവസങ്ങൾക്ക് കൂടുതൽ ഉശിരും ഉണർവും പകർന്നു. അതേസമയം തന്നെ രാജകുമാരി ദുഃഖിതയുമായിരുന്നു. ഗോവിന്ദനിൽ അന്തർലീനമായി കിടക്കുന്ന ഈ അത്ഭുതശേഷി തന്നെയാണ് അവൻ്റെ ദൗർബല്യവും എന്ന തിരിച്ചറിവാണ് അവളെ ദുഃഖേതിയാക്കിയത്. മറ്റുള്ളവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിക്കുന്ന ഒരത്ഭുത പാവയാണ് അവന് എന്ന തോന്നൽ മനസ്സിൽ ഉറച്ചു പോവാതിരിക്കാൻ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം മറ്റേതൊരു സ്ത്രീയെക്കാളും അവൾ അവൻ്റെ കീഴിലുള്ള അടിമത്തം മോഹിച്ചിരുന്നു. ജീവിതകാലം മുഴുവൻ പുരുഷവർഗത്തെ ആജ്ഞാപിച്ചും അനുസരിപ്പിച്ചും കഴിഞ്ഞു പോകുന്ന അവളിൽ അങ്ങനെയൊരു മോഹം കാത്തുനിന്നത് ഏറെ സ്വാഭാവികം മാത്രമാണ്. ദൈവതുല്യം പൂജിച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്നൊരു ദിവസം അടിമയാക്കി കാണാൻ അരുന്ധതിയുടെ മനസ്സിന് ശക്തിയില്ലായിരുന്നു എന്നതാണ് വാസ്തവം. മനസ്സിൻ്റെ അടിത്തട്ടിലെവിടെയോ അങ്ങനെയൊരു വിലയിടിവ് സംഭവിച്ചെങ്കിലും രാജകുമാരിയുടെ പെരുമാറ്റത്തിലോ വാക്കുകളിലോ അതിൻ്റെ പ്രതിഫലനം ഒട്ടുമുണ്ടായില്ല. പുതിയ ഉയരങ്ങളിലേക്ക് അവനെയും കൊണ്ട് പറക്കാൻ അവൾ സദാ ശ്രദ്ധിച്ചു പോന്നു. അവൻ്റെ ഉള്ളിൽ സന്തോഷമല്ലാതെ മറ്റൊരു വികാരവും വന്നു നിറയാൻ അവൾ സമ്മതിച്ചില്ല. അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ അവൾക്ക് അവനോട് സഹതാപം തോന്നിയുള്ളൂ. അപ്പോഴവൾ അവൻ്റെ കാലുകളിൽ മുഖമണിച്ച് ശബ്ദമുണ്ടാക്കാതെ തേങ്ങിക്കരയുമായിരുന്നു. രാജകുമാരി ലഹരിയില്ല ചവയ്ക്കാറുള്ള കാര്യം അറിയാമായിരുന്നിട്ടും അവനതിൽ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അവൻ കണ്ടതായും അവൾക്ക് തോന്നിയില്ല. പലതരം ലഹരികളുടെ നടുവിലൂടെയായിരുന്നു അവളുടെ യാത്രയെങ്കിലും ഗോവിന്ദ് എല്ലായ്പ്പോഴും എല്ലാ ലഹരി പദാർത്ഥങ്ങൾക്കും ദുശ്ശീലങ്ങൾക്കും അതീതനായി തന്നെ വർത്തിച്ചു. അതവൾക്ക് സന്തോഷകരമായിരുന്നു. സുഖഭോഗങ്ങൾ ആവർത്തന വിരസമായി മാറുമ്പോൾ അവർ ഇടയ്ക്ക് കാടുകളിലേക്ക് പോയി. മാസങ്ങൾ കൂടുമ്പോഴുള്ള അത്ര യാത്രാവേളകളിൽ അവരെവിടെയാണെന്ന് പിയേക്ക് പോലും അറിവില്ലായിരുന്നു. കാട് അവർക്ക് പുതിയ സ്വാതന്ത്ര്യവും പുതിയ അനുഭവങ്ങളും നൽകി. പ്രകൃതിയുടെ വിശാലതയിലെത്തുമ്പോൾ ഗോവിന്ദ് കൂടുതൽ ഉന്മത്തനാകാറുള്ളത് അവൾ ശ്രദ്ധിച്ചു. കാട്ടുമൃഗങ്ങൾ അലറുമ്പോൾ അവയെ അനുകരിച്ച് അലറാൻ അവന് വലിയ ഉത്സാഹമായിരുന്നു. വേഗത കൂടിയ മാനുകളെയും മുയലുകളെയും മറ്റും അവൻ ഓടിച്ചിട്ട് പിടിച്ചു. എത്താക്കൊമ്പത്ത് തൂങ്ങിയ കൂട്ടിൽ നിന്ന് ചൂടുള്ള കാട്ടുതേനെടുത്ത് അവൻ അവളുടെ കുജങ്ങളിൽ പുരട്ടിക്കൊടുത്തു. ഒരിക്കൽ അവരൊരു കാട്ടരുവിയിൽ കുളിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഒരു കൂട്ടം വെള്ളപ്പരലുകൾ തങ്ങളുടെ തിളങ്ങുന്ന ഉദരഭാഗവും പൊക്കുകളും പ്രദർശിപ്പിച്ച് ജലോപരിതലത്തിലൂടെ തെന്നിത്തെറിച്ചു പോകുന്നത് രാജകുമാരി കണ്ടു. അവൾക്കവയോട് അസൂയ തോന്നി. തന്നെയും കൊണ്ട് വെള്ളത്തിന് മുകളിലൂടെ തെന്നിപ്പോകാമോ എന്ന് അവൾ അവനോട് ചോദിച്ചു.
ആദ്യം അവന് ചോദ്യം മനസ്സിലായില്ല. തെന്നിപ്പോകുന്നത് എങ്ങനെയാണെന്ന് അവനറിയില്ലായിരുന്നു. അപ്പോൾ അവൾ അവനെയും പിടിച്ച് കരയിലേക്ക് കയറി അവിടെ കണ്ട ഒരു ഓട്ട് കഷ്ണമെടുത്ത് വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ തെന്നിച്ചെറിഞ്ഞ് കാണിച്ചു കൊടുത്തു. കാര്യം പിടികിട്ടി അവൻ അവളുടെ കയ്യും പിടിച്ച് കരയിലൂടെ വേഗത്തിൽ ഓടി വന്ന് വെള്ളത്തിലേക്ക് ചാടി. ജലോപരിതലത്തിലൂടെ ഒരു കണ്ണാടി ചില്ലു പോലെ അവർ തെന്നിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ സന്തോഷം അടക്കം വയ്യാതെ രാജകുമാരി അവരെ കെട്ടിപ്പിടിച്ചു. ഇടയ്ക്കൊന്ന് വെള്ളത്തിൻ്റെ മുക്കിൽ തൊട്ടും അവിടുന്ന് ഉയർന്ന തിണ്ണിയും അവർ ആ കാട്ടുചോലയുടെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു. എല്ലായ്പ്പോഴും എന്നതുപോലെ അവൾ മതിയെന്ന് പറയുന്നതുവരെ ആ ക്രീഡ തുടർന്നു. കാട്ടിലെ അവരുടെ ഭക്ഷണം സ്വാഭാവികമായും കാട്ടുകനികളും കാട്ടുമൃഗങ്ങളും തന്നെയായിരുന്നു. അവൾ ചൂണ്ടിക്കൊടുത്ത പഴങ്ങളും മൃഗങ്ങളും വിറകുകളും അവൻ ശേഖരിച്ചു കൊണ്ടുകൊടുത്തു. നല്ലൊരു പാചക വിദഗ്ധ കൂടിയായി അവൾ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണം അവർ രണ്ടാളും ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടതായി മാറി. ഒരിക്കൽ ഒരു പുഴവക്കത്തെ പുൽക്കാട്ടിൽ കിടക്കുമ്പോൾ ജലോപരിതലത്തിൽ അസാമാന്യ വലിപ്പമുള്ള ഒരു ആമ തല പൊന്തിച്ച് അവരെ തന്നെ നോക്കി നിൽക്കാൻ തുടങ്ങി. അതിൻ്റെ സാന്നിധ്യം തന്നെ അലോസരപ്പെടുത്തുന്നുവെന്നും അതുകൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് തരണമെന്നും അവൾ അവനോട് അഭ്യർത്ഥിച്ചു. കേട്ടപാടെ അവൻ പുഴയിലേക്ക് എടുത്തു ചാടി. ഇതിനോടകം മുങ്ങിക്കളഞ്ഞ ആമയുടെ പിന്നാലെ മുങ്ങാങ്കുഴിയിട്ടു. ഏറെ നേരം കഴിഞ്ഞിട്ടും അവൻ പൊന്തി വരാതെയായപ്പോൾ അവൾ വല്ലാതെ പരിഭ്രമിച്ചു. ആമയെ വേണ്ടെന്നും പൊങ്ങി വരണമെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഭ്രാന്തിയെപ്പോലെ അവൾ നദീതീരത്തൊക്കെ ഓടി നടന്നു. അവളുടെ അഭ്യർത്ഥനകൾക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും രണ്ടു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നദീ മധ്യത്തിൽ അവൻ പൊന്തി വന്നു. അവൻ്റെ കയ്യിൽ ആ വലിയ ആമയും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അനുഭവിച്ച സമാധാനവും സന്തോഷവും അളവറ്റതായിരുന്നു. എത്തി നോക്കാൻ വന്നതിന് വാലിലൊരു കൊച്ചു നുള്ളു മാത്രം കൊടുത്തിട്ട് അവൾ ആ കള്ളക്കുറുമത്തെ പുഴയിലേക്ക് തന്നെ പറഞ്ഞുവിട്ടു. ശല്യപ്പെടുത്താൻ വന്ന ഹിംസ്രജന്തുക്കളെ അവൻ വെറും കൈയോടെ നേരിട്ടു. അവനോട് എതിർത്ത് നിൽക്കാൻ അവയ്ക്കൊന്നും ശേഷിയുണ്ടായില്ല. തോറ്റോടാൻ കൂട്ടാക്കാതെ പൊരുതി നിന്ന ഒരു കടുവയെ ഒരിക്കൽ അവൻ ഞെക്കിക്കൊന്നു. കൊടുങ്കാറ്റും കാട്ടുമഴയും തളർത്താത്ത അവൻ എല്ലാ അർത്ഥത്തിലും അവൾക്ക് രക്ഷകനായി. കാടുമടുക്കുമ്പോൾ അവർ നാട്ടിലേക്ക് മടങ്ങി. ജീവിതത്തിൻ്റെ വൈവിധ്യപൂർണമായ സുഖഭോഗങ്ങൾ ആവോളം ആസ്വദിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം മാത്രം കേടാതെ അവശേഷിക്കുന്നുണ്ടെന്ന് രാജകുമാരിക്ക് അറിയാമായിരുന്നു. വനഗഹ്വരങ്ങളിലും നഗരപഥങ്ങളിലും ആ ചിന്ത അവനെ വിടാതെ പിന്തുടരുന്നത് വർദ്ധിച്ചത് അസ്വസ്ഥതയോടെ മാത്രമേ അവൾക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. ദ്വീപിലെ സ്വർഗത്തിൽ പോവാനുള്ള ആ പഴയ ഉൽക്കട മോഹമായിരുന്നു അത്. കാലം എത്രയായിട്ടും മൂർച്ച പോവാതെ അവനെ പിന്തുടർന്നു കൊണ്ടിരുന്നത്. കാരണം എന്തെന്ന് രാജകുമാരിക്ക് പോലും അറിയില്ലെങ്കിലും അവൾക്ക് അവനെ അവിടെ കൊണ്ടുപോകാൻ മടിയായിരുന്നു. ഇക്കാണുന്നതിനേക്കാൾ വലുതോ വിസ്മയകരമായ യാതൊന്നും ദ്വീപിലില്ലെന്ന് അവൾ അവനെ മെല്ലെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. കൗശലക്കാരനായ ധീർലാലിൻ്റെ മറ്റൊരു വ്യവസായ തട്ടിപ്പ് മാത്രമാണ് ദ്വീപെന്നും ഇനിയിപ്പോൾ ഗോവിന്ദന് അവിടെ ശുദ്ധ ബോറായി തോന്നു എന്നും കാര്യകാരണ സഹിതം അവൾ സമർത്ഥിച്ചു. എത്രയൊക്കെ പറഞ്ഞിട്ടും ഗോവിന്ദൻ്റെ ആഗ്രഹത്തിനും തീരുമാനത്തിനും ഇളക്കമേതും കണ്ടില്ല. പുതിയ പുതിയ കാഴ്ചകളിലോ സംഭവങ്ങളിലോ മനസ്സൊടുക്കി നിർത്തി അവൻ്റെ ശ്രദ്ധ വ്യതിചലിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ അവൾ സദാ മനസ്സിരുത്തി. അമ്മാതിരി സന്ദർഭങ്ങളിൽ ഒരു കുഞ്ഞിനെ പോലെ അവയിൽ മുഴുകി ഒഴുകിയെങ്കിലും അതിനുശേഷം വരുന്ന ഇടവേളകളിൽ അകാരണമായി അവൻ ഖിന്നനാകാറുള്ളത് രാജകുമാരൻ ശ്രദ്ധിച്ചു. ദ്വീപിലെ സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിലുള്ള അവൻ്റെ നിർബന്ധവും തീർത്തും ശൈശവ സഹജമായിരുന്നു. ചിലപ്പോൾ അവർ അതേ ചൊല്ലി ചെറുതായി പിണങ്ങുക പോലും ഉണ്ടായി. എന്നാൽ അവൻ്റെ പിണക്കം മാറ്റിയെടുക്കുക അവളെ സംബന്ധിച്ച് നിസ്സാരമായിരുന്നതുകൊണ്ട് അത്തരം അസുഖകരമായ സന്ദർഭങ്ങൾ ക്ഷണികങ്ങളായി മാറിയതേയുള്ളൂ. ഒപ്പം തന്നെ വേറൊരു സംശയവും രാജകുമാരിക്കുണ്ടായിരുന്നു. ദ്വീപിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോഴവർ തന്നോട്ടുള്ള താല്പര്യത്തിന് ഇളക്കം തട്ടുമോ എന്നതായിരുന്നു അവളുടെ പേടി. ഇക്കാര്യത്തിൽ ധീർലാലിൻ്റെ ഭയാശങ്കകളുമായി കുറച്ചൊക്കെ സാമ്യമുള്ള ചേതവികാരം തന്നെയായിരുന്നു രാജകുമാരുടേതു. ആ ഭയം പുറമേ കാണിക്കാതെ മറ്റു പല കള്ളങ്ങളും പറഞ്ഞ് അവൾ അവൻ്റെ വഴി മുടക്കാൻ നോക്കി. കോട്ടയ്ക്കുള്ളിൽ എത്തിപ്പെട്ടിട്ട് ധീർലാലെങ്ങാനും അറിഞ്ഞാൽ രണ്ടാൾക്കും അവിടെ തന്നെയായിരിക്കും അന്ത്യം എന്ന് പറഞ്ഞ് അവൾ അവനെ പേടിപ്പിച്ചു. അതേപറ്റി അവന് ഭയമൊന്നും കാണാഞ്ഞപ്പോൾ
ധീരലാൽ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് അവൾ പറഞ്ഞു നോക്കി. അതും അവൻ കാര്യമായി എടുത്തില്ല. തനിക്കവിടെ പോകണമെന്ന ആഗ്രഹം ദിവസം കൂടുമ്പോൾ ഒരിക്കൽ അവൻ പ്രകടിപ്പിക്കുക പതിവായി. എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ എന്ന് അവളുടെ സാന്ത്വനത്തിന് അവൻ തീരെ വില കൊടുക്കാതെയായി. വളരെ മുൻപേ സീറ്റ് റിസർവ് ചെയ്തെങ്കിൽ മാത്രമേ വിദൂര ഭാവിയിലെങ്കിലും അവിടെ പോവാൻ പറ്റൂ എന്ന അവൻ്റെ അറിവ് കേട്ട് അവൾ പുച്ഛത്തോടെ പൊട്ടിച്ചിരിച്ചു. ഒപ്പം തന്നെ ദ്വീപ് അവൻ്റെ ഉള്ളിൽ എത്ര ചാഞ്ചല്യപൂർണമായ ഒരു സങ്കല്പമാണെന്നറിഞ്ഞ് അകമ്പി നടുങ്ങുകയും ചെയ്തു. നീണ്ടു നീണ്ടു പോകുന്ന യാത്രകളിലും ക്രീഡകളിലും ഇടയ്ക്കിടെ ദ്വീപിലെ സ്വർഗം കൊച്ചു കൊച്ചു കലഹങ്ങൾക്കും പരിഭവങ്ങൾക്കും വഴിവെച്ചു. പലവട്ടം പോയിട്ടുള്ളത് കൊണ്ട് രാജകുമാരിക്ക് ദ്വീപിനെ കുറിച്ച് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെ കാണാത്തതൊന്നും അവനവിടെ പോയാൽ കാണാൻ പോകുന്നില്ലെന്നും അവിടുത്തെ തമാശകളിൽ മനസ്സുടക്കി അവൻ അവിടെ തന്നെ നിന്ന് കളയുകയില്ലെന്നും ധീരലാൽ അറിയാതെ അവിടെയൊന്ന് പോയി വരുന്നത് അത്ര ദുഷ്കരമായൊരു കാര്യമല്ലെന്നും ഒക്കെ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്കിൽ പോലും ഗോവിന്ദനെ അവിടെ കൊണ്ടുപോകുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ വ്യവച്ഛേദനാതീതമായ എന്തോ ഒരുതരം വായ്പാട് അവളെ ഗ്രസിക്കുമായിരുന്നു. നിഗൂഢമായ ഏതോ നിമിഷത്തിൽ അവൻ്റെ ഉള്ളിൽ ചെന്നപ്പെട്ട ആഗ്രഹത്തിൻ്റെ പൊരി അവനെ സംബന്ധിച്ച് നിർണായകമാണെന്ന തോന്നലാണ് അവളെ അസ്വസ്ഥമാക്കിയത്. ഇതേ ചൂണ്ടൽ കൊരുത്താണ് ധീരലാലും വൈരവും അവനെ കൂടെ കൊണ്ടു നടന്നതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. താനും അങ്ങനെ തന്നെ വച്ച് നീട്ടിക്കൊണ്ടു പോകുന്നതിന് പകരം അവനെ ദ്വീപിലേക്ക് കൊണ്ടുപോയാൽ ഒരു പക്ഷെ കയ്യിലുള്ള ചൂണ്ടൽ വലിച്ചെറിഞ്ഞ് കളയുന്നതിന് തുല്യമാവില്ലേ എന്നും അവൾക്ക് ശങ്ക തോന്നിയിരുന്നു. ദ്വീപിലെത്തിപ്പെടുന്നതോടെ ഗോവിന്ദൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണെന്ന് നിശ്ചയമുള്ള രാജകുമാരിയുടെ മറ്റൊരു ഭീതി അതോടെ അവൻ്റെ സിദ്ധിവിശേഷങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുമോ എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഗോവിന്ദൻ്റെ നിർബന്ധം വർദ്ധിച്ചു കൊണ്ടിരുന്നതേയുള്ളൂ. ശിശുസഹജമായ ശാഠ്യവുമായി ഇടയ്ക്കിടെ അവൻ തൻ്റെ ആവശ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. വേണമെങ്കിൽ തൻ്റെ മായാജാലങ്ങളിൽ കുടുക്കി അങ്ങനെ എത്ര കാലം വേണമെങ്കിലും അവനെ അവൻ്റെ ചിണുങ്ങളിനെ പറ്റി ഓർമ്മിപ്പിക്കാതെ ഒപ്പം കൊണ്ടു നടക്കാൻ രാജകുമാരിക്ക് കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. കൊണ്ടുപോയില്ലെങ്കിൽ അത് അവനോട് ചെയ്യുന്ന ഒരു ചതിവായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. എണ്ണമില്ലാത്തതര ആവശ്യങ്ങൾ താൻ അവൻ്റെ മുന്നിൽ വാരി വിതറിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിറവേറ്റിയിട്ടുള്ളതല്ലാതെ ഇങ്ങോട്ട് അവൻ ഇതേവരെ ആകെ ഈ ഒരൊറ്റ ആവശ്യം മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ എന്ന കാര്യവും അവളുടെ മനസ്സിൽ ഒരു മുള്ളായി ഉടക്കി. സമാന്തരമായി മറ്റൊരു അടിയൂറ്റം ചുരത്തി തുടങ്ങിയിരുന്നു. ദ്വീപാണ് അവൻ്റെ പരമമായ ലക്ഷ്യമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൻ എത്ര ബാലിശമാണെന്ന് അവൾക്ക് തോന്നി. അവൻ ആ ആവശ്യത്തിൽ കൂടുതൽ കൂടുതൽ അള്ളിപ്പിടിക്കുംതോറും അവളുടെ ഉള്ളിലുണ്ടായിരുന്ന അവൻ്റെ ആ രൂപത്തിന് അവൾ പോലും അറിയാതിലേക്ക് വായൊരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരുന്നു. തകർച്ച അങ്ങേയറ്റം വേദനാജനകമായി തോന്നിയതുകൊണ്ട് മനസ്സ് ആ വഴിക്ക് തിരിയാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോഴൊക്കെ അവൾ ലഹരി ഇലകളിൽ അഭയം തേടുകയായിരുന്നു പതിവ്. നിലാവുള്ള രാത്രിയിൽ ഒരു പഴത്തോട്ടത്തിന് നടുവിൽ വെച്ച് ദ്വീപിൽ പോകാനുള്ള തൻ്റെ ആഗ്രഹം ഗോവിന്ദ് അവളോട് വീണ്ടും പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ പുരണ്ടു തുടങ്ങിയ നിരാശാബോധത്തിൻ്റെ ചിലമ്പിക്കൽ അവളുടെ കണ്ണുകളിൽ നനവുണ്ടാക്കി. നിലാവ് അസ്തമിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് നിറകണ്ണുകളുടെ രാജകുമാരി വാക്കുകൊടുത്തു. നിലാവ് അസ്തമിച്ചപ്പോൾ ഗോവിന്ദ് രാജകുമാരിയും ദ്വീപിൽ സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു.